ഇനി ഞാനും നിങ്ങളാനെയാ ആണോ? വീട്ടിൽ പോയിട്ട് അടുപ്പത്തുള്ള ഒരു തീമെല്ലാം കയ്യിലെടുത്ത് നോക്ക്, കയ്യിലെടുക്കാൻ പറയല്ല, അങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്കില്ലാത്തൊരു പ്രത്യേകത ഈ ചെറുപ്പക്കാരനുണ്ട്. തീയ് വല്ലാതെ ജാഗ്രത ആക്കണം, ശ്രദ്ധിക്കണം. തീ നിങ്ങൾ തീയിനെ സൂക്ഷിക്കണം. തീ അല്ലാഹുവിന്റെ ശത്രുവാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് തീയ, തീയിനെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിൽ തീ കത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് കെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് കെടുത്താതെ നിങ്ങൾ പോയി കിടന്നുറങ്ങിയാൽ ഏതെങ്കിലും ഒരു ജീവി ആ തീയുടെ ഒരു അംശം കൊണ്ടുപോയി ഒരു കുപ്പായത്തിലോ മറ്റോ ഇട്ടുകൊടുത്താൽ ചിലപ്പോ നിങ്ങളുടെ വീട് ആ വീട്ടിൽ തീയങ്ങ് പടരും, എന്നിട്ട് വീടാകെ കത്തി നശിക്കും, അതിലുള്ളവരെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തീ ശ്രദ്ധിക്കണം. രാത്രി സമയത്ത് അടുപ്പത്തുള്ള തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു സ്ത്രീയെ ഉറങ്ങാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ വീടുകളിലുള്ള പാത്രങ്ങൾ, ചില വീട്ടിൽ ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടല്ലോ, ഈ വീട് വൃത്തിയാക്കേണ്ടുന്നത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരുഷന്മാര് തീരെ സ്ത്രീകളോട് ശേഖരിക്കാൻ പാടില്ല എന്നല്ല. ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇതറല്ലേ, നിങ്ങൾ നിങ്ങളുടെ മാപ്പിള അല്ലേ, നോക്കൂ, അങ്ങനെ ഉണ്ടായെങ്കിൽ നാൻ ഔത്ര ഉൽഗ അടിക്കട, നിങ്ങ ഔത്ര ജാൽ അടിക്കുറോന്ന് പറഞ്ഞു. നിനക്ക് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവില്ല നിനക്കറിയും, കാരണം ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. അവരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗ്രഹിച്ചെടുക്കും, മനസ്സിലാക്കി തരാം. എങ്ങനറിയോ? ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങള് ഞാൻ വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ ഉള്ള് ഞാൻ വൃത്തിയാക്കും, നിങ്ങൾ ഇന്ന് നിങ്ങൾ പണിക്കൊന്നും പോകാനില്ലല്ലോ. പണിക്കൊന്നും പോയിട്ടില്ല, എന്നാ പണിക്കോറ്റിയെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ പണിക്ക് പോകാത്തവരാരുണ്ടാ? പടച്ചറബേ, ഇരിക്കട്ടെ, നമ്മൾ പോയതിനെ പിന്നെ വീണ്ടും പോയ സൂക്കട്ടും വീണ്ടും പിടിക്കണ്ട. എന്നോട് ഭയങ്കര ദേഷ്യമാണ് ചില ആളുകൾക്ക്, ഞാൻ അതിനെ കുറിച്ച് വേദം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ദേഷ്യപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ അല്ല ഞാൻ വേദം പറയാം, ഞാൻ വേദം പറഞ്ഞു. ദീനിന്റെ നിയമം ഇങ്ങനെ പറയുന്നു, ഒരാളോട് വെറുതെ ഒരാളോട് പണിക്ക് പോയിട്ടാന്ന് ചോദിച്ചാൽ ഒന്നും വരാനില്ല. പണിക്ക് പോയെങ്കിൽ പോയി എന്ന് പറയും, പോയിട്ടില്ലെങ്കിൽ പോയിട്ടില്ല പറയും. അതേസമയം പണിക്ക് പോകാൻ പണിയില്ലെങ്കിൽ പണിയില്ല എന്ന് പറയും. അപ്പൊ പിന്നെ ഇന്ന് ഉള്ള പണി നീ പറഞ്ഞു കൊടുത്താൽ ആ പണിക്ക് പോവും ചെയ്യും. അതേസമയം ഇത് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് മടങ്ങി വിയർത്തിട്ട് പടച്ച റബ്ബേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരുന്ന ഇവനോട് ചോദിക്കാണ് പണിക്കൊറ്റേന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനെ ശല്യം നല്ലാതെ. അതുകൊണ്ട് ഒരാളോടും ദേഷ്യം കൊണ്ട് പറയല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. ഒരാളെയും ടെൻഷൻ ആക്കാൻ പാടില്ല. എന്നിട്ട് അതിന്റെ പേരിൽ എത്ര ആണുങ്ങൾ പർദ്ദ ധരിച്ചു, ഇഞ്ഞന്മാരെ പോലെ കോലത്തിൽ വന്നിട്ട് പണിക്കൊയ്റ്റടിഞ്ഞ എന്ന് ചോദിക്കുന്ന രൂപത്തിലൊക്കെ വന്നു. എത്ര ആളുകൾ ചാനലിൽ ട്രോൾസ് ഉണ്ടാക്കി, ചാനലിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ അങ്ങനത്തെ ഒരു സീക്ക് ഒരു അസുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈറലിനെ തുടർന്നിട്ട് ഒറ്റ പരിഹാരമുള്ളൂ, അത് എത്ര പേര് പേടിക്കേണ്ട അസുഖമൊന്നും അല്ല, ഒറ്റ പരിഹാരമുള്ളൂ. അങ്ങനെ ചോദിക്കുന്നവനെ കുറ്റാവി കുറ്റിക്കം കൊടുത്താൽ മതി, എപ്പോഴൊക്കെ ശരിയാവും. ഞാൻ പറഞ്ഞു ഉപസക്കാവി പറയല്ല, ചാനലിൽ വന്നതാണ്. ഏത് ചാനലില്? ഔദ്യോഗിക ചാനലിൽ വന്നതല്ല, ചാനൽ ഉണ്ടാക്കിയതാ വെറുതെ ട്രോളർസുമാർ. അല്ലെ, ഇനിയിപ്പോ റമദാൻ മാസം വരികയാണ്. റമദാൻ മാസം വരുന്നത് മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിയിട്ടാ. ഒരുത്തം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാൻ ദുആ തുടങ്ങിയപ്പോ ഇതാ സമൂസ മണക്കറല്ല, സമൂസ മണക്ക്. എല്ലാവർക്കും മണക്കേണ്ടത് ആത്മീയതയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാൻ എന്ന് പറഞ്ഞാൽ റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ്. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ നിന്നെ രാവിലെ നിന്നിട്ട് കണ്ടത്തേക്ക് പോകണ്ട, പാടത്തേക്ക് പോകണ്ട. കൃഷി എന്ന് പറഞ്ഞ ആത്മീയ കൃഷി. ശഅബാൻ റജബ് മാസത്തിൽ ചെയ്ത കൃഷിയെ നനയ്ക്കേണ്ടുന്ന മാസമാണ്. റമദാൻ റജബ് മാസത്തിൽ കൃഷി ചെയ്തിട്ട് ശഅബാനിൽ നനച്ചിട്ട് അതിന്റെ കൃഷിയുടെ കൊയ്ത്തുകാലമാണ് റമദാൻ. റമദാൻ നമുക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ റമദാനിൽ മാത്രം ഭംഗിയായ പോരാ, പിന്നെ റജബ് മുതൽ അങ്ങ് തുടങ്ങും. അതുകൊണ്ടാണ് എത്ര നല്ല ഉമ്മമാരാണ് റജബും ശഅബാനും റമദാനും മൂന്ന് മാസം തുടരെ നോമ്പ് നോക്കും. എത്ര നല്ല മനുഷ്യന്മാരുണ്ട്.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇപ്പൊ അതിനെ കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ രാത്രി സമയം, ആ സമയത്ത് നിങ്ങളതാ അപ്പൊ വീട് വൃത്തിയാക്കേണ്ടുന്നത് നിങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, ചില വീടുകളുണ്ട് വലിയ വലിയ വീടുകളാണ്, പക്ഷേ വൃത്തിയില്ല. ചില സ്ഥലത്ത് നോക്കിയാല് ചിലന്തി വിലയുണ്ട്, വന്നാമ്പല വന്നാറ്റയുടെ വല. ഉമ്മമാരെ, ചിലന്തി വിലയുള്ള വീട്ടിൽ ബറക്കത്തില്ല, ദാരിദ്ര്യമാണ്. വേറെ ചില വീട്ടിലുണ്ട് എന്താ, രാത്രി സമയത്ത് കഴിച്ച പ്ലേറ്റ് രാവിലെ വരെ എടുത്തു വെക്കും, വൃത്തിയാക്കൂല, രാവിലെ എണീറ്റ് വൃത്തിയാക്കും, അത് ദാരിദ്ര്യമാണ്. ഉപയോഗിച്ച പാത്രം എടുത്തു വെക്കാൻ പാടില്ല, കഴുകിയിട്ടല്ലാതെ എടുത്തു വെക്കാൻ പാടില്ല. അത് ഒരു ബേസിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് രാവിലെ കഴുകാന്ന് പറഞ്ഞിട്ട് പാടില്ല. അപ്പപ്പ വൃത്തിയാക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യമാർ അവര് വൃത്തിയാക്കുമ്പോ അത് പെഞ്ഞയാക്കട്ടെ, പെഞ്ഞയിക മുട്ടതല്ലേ, നക്കല്ലല്ലേ എന്നും പറഞ്ഞ് ഭർത്താവ് മാറി നിൽക്കാൻ പാടില്ല. ഭർത്താവ് പോയിട്ട് കൂടെ ശേഖരിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അതാ പച്ചക്കറി മുറിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ഭാര്യക്ക്, ഭാര്യമാർക്ക് വേണ്ടി ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്, വീട്ടിലെ ജോലി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുടുംബജീവിതത്തിലേക്ക് മടങ്ങണം. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. അത് സംബന്ധമായി ഞാൻ പ്രസംഗിച്ച ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഉമ്മമാരെ, രണ്ടാമതായി നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളെ വീട്ടിലെ പാത്രങ്ങളില്ലയോ, ആ പാത്രത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊരു മൂടി കൊണ്ട് അതിനെ മൂടി വെക്കണം. നിങ്ങളതിനെ ഓപ്പൺ വെച്ച് വെക്കാൻ പാടില്ല, ഒരു മൂടി കൊണ്ട് മൂടണം. ഇനി ആ പാത്രത്തിൽ ഒന്നുമില്ലാന്ന് കണ്ടാലോ നിങ്ങളതിനെ കങ്കന വെക്കണം. അങ്ങനെയാണ് എന്റെ നാട്ടിൽ പറയാ, കങ്കന എന്ന് പറഞ്ഞത് കവറ്റി വെക്കണം അല്ലേ. ആ ഇങ്ങനെ ഉൾട്ട വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ അങ്ങനെ തന്നെ തുറന്നു വെക്കാൻ പാടില്ല. ഇനി മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് തങ്ങൾ പഠിപ്പിച്ചത് പരിഹാരം, പക്ഷെ നമ്മൾ അപരിഹാരത്തിന്റെ പിന്നാലെ പോവില്ല. നമ്മൾ പോകുന്നത് ജ്യോത്സ്യന്മാരടുത്ത്. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എല്ലാറ്റിനെ കുറിച്ച് വയത് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ സമൂഹം ചില ആളുകളിൽ ജ്യോത്സ്യന്മാരടുത്തേക്ക് പോകുന്നുണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾ വാല് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വാല് പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്പാക്കാത്തവർ ആക്കിയിട്ടില്ല എന്നാ പറഞ്ഞു. ഞാൻ വാല് പറഞ്ഞു, ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട് ജ്യോത്സ്യന്മാരടുത്ത് പോവാ. എന്തിനാണ് ജ്യോത്സ്യന്മാരടുത്ത് പോകുന്നത്? സ്വന്തം ആങ്ങളയെ ചതിക്കാനാണ്. ആങ്ങളെ ഭയങ്കര ഉഷാറായി, സ്വന്തം ജേട്ടൻ ഭയങ്കര ഉഷാറായി, ഈ ഉമ്മാന്റെ ഭർത്താവിനത്ര ഉഷാറില്ല. പക്ഷേ ഈ സഹോദരി ചിന്തിച്ചില്ല, അതെന്റെ ജേട്ടനല്ലേ, എന്റെ ജേട്ടന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടായാലും എനിക്ക് സന്തോഷമല്ലേ ചിന്തിച്ചില്ല. ഈ സഹോദരി ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ജേഷ്ഠന്റെ സമ്പത്ത് ഇല്ലാതെയാകണം. അതിന് കൊറേ മെനക്കെട്ടു നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, ഇവിടെ ഇന്നാലിന്ന് ഒരാളുണ്ട്, അയാളെടുത്തു പോയാൽ അയാൾ ഒരു ഭസ്മം തരും, ആ ഭസ്മം കൊണ്ടുപോയി ജ്യേഷ്ഠന്റെ വീട്ടിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ ചൊരിച്ചാലോ ജ്യേഷ്ഠൻ ബർബാദായി പോകും, സർവനാശമായി പോകും. ആ മന്ത്രം കേട്ടിട്ട് നീ പോയില്ലേ പെങ്ങളേ, ജ്യോത്സ്യന്റെ അടുത്ത് പോയില്ലേ, ഭസ്മ കൊണ്ടുവന്ന് ചൊരിച്ചില്ലേ, നിനക്കൊന്ന് മരിക്കേണ്ടതില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത് ശൈത്താനിനെ കൂട്ടുപിടിക്കലാണ്. മന്നതാകാഹിനന്ന ഉരീഫാ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോൽസിന്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനില്ലയോ, ആ ഖുർആനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ.
പിന്നെ നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത് ഉമ്മമാരെ? പിന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിമായി നടക്കുന്നത് ഉമ്മമാരെ? ഇത് പറയാതിരിക്കാൻ കഴിയില്ല, വളരെ ഗൗരവത്തിൽ പറയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ ഉമ്മ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളതാ വീട്ടിന്റെ വാതിൽ അടച്ചിട്ട് കിടന്നുറങ്ങണം. അതേതായാലും അടക്കൂലേ, വീട്ടിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് ആരാ ഉറങ്ങ? എന്നാൽ ആ അടച്ച് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങള് ബിസ്മിയും ചൊല്ലിയിട്ട് നടക്കണം. അപ്പൊ വേലും കഴിഞ്ഞിട്ട് പോയിട്ട് ഭർത്താവ് ഭയം പോയിട്ട് അകത്തേക്ക് പോയി കിടന്നുറങ്ങണം. നാ വീട്ടിന്റെ വാതിലെല്ലാം കുറ്റിയിട്ടിട്ട് നല്ല എല്ലാം ലെവലാക്കി വരുന്നത് ഭാര്യയാണ്. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങൾ വെറുതെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചാ പോരാ. ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവരെ കേൾക്കും വേണ്ട, വാതിലിന്റെ സൗണ്ട് ചോറ് കേൾക്കും, അങ്ങനൊന്നും വേണ്ട. മാന്യമായിട്ട് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നല്ല നീയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിൽ അടച്ചാൽ ആ വീട്ടിന്റെ അകത്തേക്ക് പിന്നെ ശൈത്താൻ കയറൂല. പിന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയാൽ പിന്നെ പിശാച് നിങ്ങളെ വീട്ടിൽ കയറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇങ്ങനെ. ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാതിന് പോയി. അപ്പൊ ആ വാതിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, നിങ്ങളെ വാത് പെണ്ണുങ്ങന്മാർക്കെല്ലാം ഭയങ്കര ഉപകാരപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഞാൻ പെണ്ണുങ്ങന്മാർക്ക് മാത്രം പറഞ്ഞതല്ലോ, അപ്പൊ ആണുങ്ങന്മാർക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലേ ചോദിച്ചു. അല്ല ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, വീട്ടിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരായത്ത് എഴുതി വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ശല്യം സഹിക്കുന്നത് ഈ സ്ത്രീകളാണ് വീട്ടില്. അങ്ങനെ അങ്ങനെ ഒരേ സ്ത്രീകൾ പറഞ്ഞു, അത് ഭയങ്കര ഫലപ്പെട്ടു പറഞ്ഞു. ഫലപ്പെട്ടു അങ്ങനെയുണ്ട്. ചില അടുക്കള പോയി നോക്കിയാൽ എപ്പം നോക്കിയാലും ആ അടുക്കളയുടെ ഉള്ളിൽ ഉറുമ്പാണ്. മെഡിക്കലിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് എന്ത് മരുന്ന് കൊണ്ടെന്ന് അടിച്ചാലും ഉറുമ്പ് പോണില്ല. സുബ്ഹാനല്ലാഹ്, അതിനും പരിഹാരമുണ്ട്. ചില ബെഡ്റൂമിൽ ഉറുമ്പാണ്. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഭയങ്കര ഉറുമ്പാണ്. ഉറുമ്പ് എന്ന് ഇവിടെ പറയും, എന്റെ ഭാഷയിൽ എറുമ്പ് എന്ന് പറയും. എറുമ്പ് ഇവിടെ ഉറുമ്പ്. ആകെ ഒരു ചെറിയ വ്യത്യാസം, ചരിച്ചാ മതി. നിങ്ങൾ ഊ എന്ന ലമ്മ് മാറ്റിയിട്ട് ഒന്ന് ഹിമാലയത്താക്കിയാൽ എറുമ്പ്. അപ്പോ എന്താ നോക്കുമ്പോ ഇവിടെ ഭയങ്കര ഉറുമ്പ്, ഉറുമ്പിന്റെ ശല്യാണ്. സുബ്ഹാനല്ലാഹ്, അതിനും പരിഹാരമുണ്ടേ ഉമ്മമാരെ. ഇമാമിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഞാൻ ചരിത്രം മറന്നിട്ടില്ല. മാലിക് ബിൻ ദീനാർ തങ്ങളെ ചരിത്രം മറന്നിട്ടില്ല. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിന്റെ ഇടക്ക് ഞാൻ സാന്ദർഭികമായി സ്ത്രീകൾക്കും കൂടി ഉപകരിക്കട്ടെ ചില കാര്യം എന്ന് മനസ്സിലാക്കി ഞാൻ അവരോട് പറയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് ഉറുമ്പ് സൂറത്ത്. സൂറത്തു നംല്, ഉറുമ്പ് സൂറത്ത്. ഉറുമ്പിനെ തീയിലിട്ടിട്ട് കത്തിക്കുന്നവരുണ്ട് ഇല്ലേ? ചില സ്ത്രീകൾ ഉറുമ്പിനൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നു, ഒരു മൂലയിലാക്കിയിട്ട് അവിടെ വെളിച്ചം വെച്ചിട്ട് തീയില് കത്തിക്കും. പാടില്ല, ഉറുമ്പിനെ തീ കൊണ്ട് കത്തിക്കാൻ പാടില്ല. തീ കൊണ്ട് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം അത് അല്ലാഹുവിന് മാത്രമാണ്. അത് മനുഷ്യന് അല്ലാഹു തആല അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് ഉറുമ്പിനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കൊണ്ട് കത്തിക്കുന്ന ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരാണ് സൂറത്തു നംല് ആൻഡ് സൂറത്ത്, ഉറുമ്പ് സൂറത്ത്. എന്താണ് ആ സൂറത്തിന് ഉറുമ്പ് സൂറത്ത് എന്ന് പറയാൻ കാരണം? ആ സൂറത്തിൽ ഉറുമ്പിന്റെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എല്ലാം ഉള്ള ഗ്രന്ഥമാണ്. ഖുർആനിലെല്ലാം ഉണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഖുർആനിലില്ലാത്ത ഒരു വിഷയം ഇല്ല. എല്ലാ വിഷയവും ഖുർആനിലുണ്ട്. പക്ഷേ അലിമഹൂമൻ അലിമഹൂ വജഹിലഹൂമൻ ജഹില, അറിയുന്നവർ അറിഞ്ഞു, അറിയാത്തവർ അറിഞ്ഞില്ല. അറിഞ്ഞവരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. കാരണം അവർക്ക് ഖുർആൻ അറിയാം, നമുക്ക് ഖുർആൻ അറിയില്ല.
അവിടെയാണ് ചില പുത്തനാശയക്കാർ. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയില്ല. അവർക്ക് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞാ പോരാ, അവർ നേരിട്ട് ഖുർആനിൽ നിന്ന് കണ്ടെത്തണം. ഇപ്പുണ്ട്, ഇതിപ്പോ രാഷ്ട്രീയത്തിന്റെ സമയമാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ചില പുത്തനാശയക്കാരും മഖാമുകളിലേക്ക് പോവാണ്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ കാര്യം തെരഞ്ഞെടുപ്പിന്റെ വഴിയിൽ നടക്കട്ടെ, വിരോധമില്ല. അതേസമയം ഇക്കണ്ട കാലം വരെ പറഞ്ഞു നടന്നത് മഖാമിൽ പോയി സിയാറത്ത് പാടില്ല, ഔലിയാക്കളെ ദർഗയിൽ പോകാൻ പാടില്ല, പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആണോ അല്ലേ? നിങ്ങൾ നിഷ്പക്ഷമതിയായി ചിന്തിക്കണം. ഇപ്പൊ ഓരോ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ വരികയാണ്, ഔലിയാക്കളെ മഖാമിന്റെ അടുത്ത് പോയി ഇങ്ങനെ കൈപൊക്കുകയാണ്. എന്തിനവിടെ പോയി? ഈ മഖാമിൽ കിടക്കുന്നയാൾക്ക് പുറത്തു കിട്ടാൻ തീർക്കാൻ പോയതാണോ? അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട കാലം വരെ പോകാത്ത മനുഷ്യൻ എന്റെ ഇപ്പൊ പോയത്? അപ്പൊ പോയത് ഈ കബറിൽ കിടക്കുന്ന മഹാന് പുറത്തു കിട്ടാൻ തീർക്കാനല്ല. പിന്നെയോ തെരഞ്ഞെടുപ്പ് വരികയാണ്, എന്റെ പാർട്ടി ജയിക്കണം, അതിനാണ് സിയാറത്തിന് പോയത്. അവ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഔലിയാക്കളെ സിയാറത്ത് ചെയ്താൽ ശിർക്കാകൂലേ? അപ്പൊ പുത്തനാശയക്കാർക്കൊരു നിയമാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയം ശിർക്കില്ല. അപ്പൊ തൽക്കാലം ശിർക്ക് മാറ്റിവെച്ചു, തൗഹീദ് മാത്രോ. തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് ശിർക്കാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ? ഇതാരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നിഷ്പക്ഷമതികൾ ചിന്തിക്കാൻ വിട്ടു തന്നതാണ്. ആവശ്യമുള്ളവനത് സ്വീകരിച്ചോളൂ, ആവശ്യമില്ലാത്തവനത് തള്ളിക്കളയൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു വിഷയം ഇല്ല. അൽ ബഖറ പശു, പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ കഴിഞ്ഞാല്, ഇനാഗുറേഷൻ കഴിഞ്ഞാൽ ആദ്യം തന്നെ തുടങ്ങുന്നത് അൽ ബഖറ പശുവാണ്. തേനീച്ചയുണ്ട് ഖുർആനിൽ, തേനീച്ചയുണ്ട്. വഔഹൈനാ ഇലൽ നഹൽ, തേനീച്ചയ്ക്ക് നമ്മൾ സന്ദേശം കൊടുത്തു എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ സന്ദേശം കിട്ടിയ ജീവിയാണ് തേനീച്ച. പിന്നെ തേനീച്ചയെ കുറിച്ച് ഖുർആനിലുണ്ട്, പശുവിനെ കുറിച്ചുണ്ട്, എല്ലാറ്റിനെ കുറിച്ചുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ബസ്സിനെ കുറിച്ചുണ്ട്. ബസ്സിനെ കുറിച്ചും ഉണ്ടാവാം, ഉണ്ട്, ഇല്ലാതിരിക്കില്ലല്ലോ. മാ ഫറത്തു നഫിൽ കിതാബി മിൻ ഷൈ, എല്ലാം ഉണ്ട്. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ എങ്ങനെ അത് ബസ്സുണ്ട് എന്ന് പറഞ്ഞത്? അത് ഞാൻ ഓതി. എങ്ങനെ ഓതി? ഇസാ ബുസ്സത്തിൽ അർളു ബസ്സാ ഫകാനത്ത് ഹബാ മുംബസ്സാ. അത് ബസ്സല്ല, അത് നീ അറിയാതെ മനസ്സിലാക്കിയതാണ്, അതല്ല ബസ്. ഖുർആനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പരാമർശം ഉണ്ടെന്ന് പറഞ്ഞ രണ്ട് മഹാന്മാരാണ് അലിമഹൂമൻ ജഹീല. അറിഞ്ഞവനത് അറിഞ്ഞു, അറിയാത്തവനത് അറിഞ്ഞില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒരു ഒട്ടകം, ആ ഒട്ടകത്തെ ഒരു സ്ഥലത്ത് ഞാൻ കെട്ടിയിട്ടാൽ ആ ഒട്ടകം കാണുന്നില്ല, ഒട്ടകത്തിന്റെ കയറും കാണുന്നില്ല, കെട്ടാൻ ഉപയോഗിച്ച കയറും കാണുന്നില്ല. എങ്കിൽ ഞാൻ മുസാഫിലേക്ക് നോക്കിയിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ കയറ് എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. നഷ്ടപ്പെട്ടു പോയ ഒന്ന് എവിടെയാണെന്ന് മുസാഫിലേക്ക് നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാം ഖുർആനിലുണ്ട്, ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. ആ കൂട്ടത്തിൽ സൂറത്തുൻ നംല്, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല വലിയ അധികാരം കൊടുത്ത മഹാനാണ്, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ അല്ലാഹു തആല മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു, ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ഇതുപോലെ തന്നെ എല്ലാ ജീവികളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. ആ കൂട്ടത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഉറുമ്പിൻ സൈന്യം റോഡ് മുറിച്ച് കടക്കുകയാണ്. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും സൈന്യത്തിന്റെയും വരവുള്ളത്. ആ വരവ് കണ്ടപ്പോൾ ഉറുമ്പിൻ സൈന്യത്തോട് ഉറുമ്പിന്റെ തലവൻ പറഞ്ഞു,
എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അതുണ്ട്. അദാ കാലത്ത് നംലതുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ഫലാ ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ.